ഹായ് ഫ്രണ്ട്സ്, ആധുനിക മലയാള സിനിമയുടെ തിരക്കഥാകൃത്താണ് ശ്യാം പുഷ്കരൻ. നല്ല കുറച്ച് ഹിറ്റുകൾ ശ്യാം പുഷ്കരൻ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സോൾട്ട് ആൻഡ് പെപ്പർ, മഹേഷിൻ്റെ പ്രതികാരം, തൊണ്ടിപുതലും ദൃക്സാക്ഷിയും ഒക്കെ അതിൽ ചിലതാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും പുരുഷൻ്റെ കാഴ്ചപ്പാടിലൂടെ കഥയെടുക്കുന്നത്? സ്ത്രീകളുടെ കാഴ്ചപ്പാടിലൂടെ കഥ പറയാനാരും ശ്രമിക്കാത്തത് എന്താണ്? ശ്യാം പുഷ്കരൻ്റെ മറുപടി ഇങ്ങനെയാണ്. വിക്രമാദിത്യനിലെ നമിത പ്രമോദിനെ ഉദാഹരണമായി പറഞ്ഞാണ് ശ്യാം പുഷ്കരൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. ഏതു പയ്യൻ വിളിച്ചാലും അവരുടെ കൂടെ പോകുന്ന നായിക. ഇന്നത്തെ പെൺകുട്ടികളൊന്നും അങ്ങനെയുള്ളവരല്ല. ഇങ്ങനെ സ്ത്രീകളെ മുഖവിലക്കെടുക്കാത്ത രീതിയിലെ എഴുത്തുകാർ ഒരു പ്രശ്നം തന്നെയാണെന്ന് ശ്യാം പുഷ്കരൻ പറയുന്നു. ശ്യാം പുഷ്കരന്റെ മറുപടി ഇങ്ങനെ. അത് ശരിയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ് എഴുതുന്നത്. അതിന് കാരണം സിനിമ കാണാൻ തിയേറ്ററുകളിൽ എത്തുന്നത് 80% ആണുങ്ങളാണ്. നമ്മുടെ ട്രെയിലർ യൂട്യൂബിൽ ഇട്ടു. അതിന്റെ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ 80% ആണുങ്ങളാണ് കാണുന്നതെന്ന് മനസ്സിലായി. അതിന്റെ ഒരു കുഴപ്പം അപ്പോൾ എഴുത്തിലും കാണാം. പല സിനിമകളിലും ഇങ്ങനെ നിലപാടില്ലാത്ത നായികമാരെ കാണാം. ഉദാഹരണം പറയുകയെങ്കിൽ വിക്രമാദിത്യൻ എന്ന സിനിമയിലെ നമിതയുടെ ക്യാരക്ടർ, ഏത് പയ്യൻ വിളിച്ചാലും അവരുടെ കൂടെ പോകുന്ന നായിക. ഇന്നത്തെ പെൺകുട്ടികളൊന്നും അങ്ങനെയുള്ളവരല്ല. ഇങ്ങനെ സ്ത്രീകളെ മുഖവിലക്കെടുക്കാത്ത രീതിയിലേക്ക് എഴുത്തുകാർ ഒരു പ്രശ്നം തന്നെയാണ്, ശ്യാം പുഷ്കരൻ പറയുന്നു. ദുൽഖർ സൽമാൻ, ഉണ്ണിമുകുന്ദൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ലാൽജോസ് ഒരുക്കിയ ചിത്രമായിരുന്നു വിക്രമാദിത്യൻ. കേരളത്തിലും ഡൽഹിയിലുമായാണ് ചിത്രീകരണം നടന്നത്. സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ ചിത്രത്തിൽ ദുൽഖർ സൽമാനും ഉണ്ണിമുകുന്ദനും സുഹൃത്തുക്കളായാണ് വേഷം ചെയ്തത്. നിവിൻ പോളി അതിഥി താരമായി എത്തി. നമിത പ്രമോദാണ് ചിത്രത്തിൽ നായികയായത്. ഇക്ബാൽ കുറ്റിപ്പുറം തിരക്കഥ എഴുതിയിരിക്കുന്ന ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് ജോമോൺ ടി ജോണാണ്. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം സൗഹൃദം പ്രമേയമാക്കി ലാൽജോസ് ഒരുക്കിയ ചിത്രം കൂടിയാണ് വിക്രമാദിത്യൻ. അതുകൊണ്ട് തന്നെ ചിത്രം ഏറെ പ്രതീക്ഷകളോടെയാണ് ആരാധകർ കാത്തിരുന്നത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.